കസ്കസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം കുടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കുടിച്ചു നോക്കണം. കശുവണ്ടിയും തേങ്ങയും കസ്കസും ഒക്കെ അരച്ച് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പായസമാണിത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു പായസം ഒരു കർണാടക സ്പെഷ്യൽ പായസമാണ്. പല ആഘോഷ വേളകളിലും ഇത് തയ്യാറാക്കാറുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ പായസം നമുക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നു കാവ്യ. കസ്കസ് പായസം തയ്യാറാക്കാനായിട്ട് ആവശ്യമായ ചേരുവകൾ 2 ടീസ്പൂൺ കസ്കസ്, 1/2 കപ്പ് ശർക്കര, തേങ്ങാ ചിരകിയത് 1/2 കപ്പ്, 8-10 കശുവണ്ടി, ഉണക്കമുന്തിരി, രണ്ട് ടീസ്പൂൺ നെയ്യ്, 4 ഏലക്ക, 1 ഗ്ലാസ് വെള്ളം. ഇനി ഇത് തയ്യാറാക്കാം. അതിനായി ഒരു പാനിൽ ശർക്കര പൊടിച്ചിടുക. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകാനെടുക്കുന്ന ഈ സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ കസ്കസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കശുവണ്ടിയും തേങ്ങാ ചിരകിയതും ഏലക്കയും വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. ഇവിടെ നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഉരുകാനായിട്ട് വെച്ചിട്ടുള്ള ശർക്കര ഇപ്പോൾ ഉരുകി നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതില് ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇവിടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം തിളപ്പിച്ചു കൊടുക്കുക. ഈ സമയം ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് കശുവണ്ടി ഇട്ട് ഇളക്കി കൊടുക്കാം. കശുവണ്ടി ഒരു പാകമായി വരുമ്പോഴേക്കും ഉണക്കമുന്തിരി ചേർക്കുക. ഇനി ഇത് നന്നായി വഴറ്റാം. ഇത് പാകത്തിനായാൽ എടുത്ത് തിളച്ചു വരുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി അല്പനേരം കൂടെ പാകം ചെയ്യുക. ഒരു 2 മിനിറ്റ് കൂടെ പാകം ചെയ്തതിന് ശേഷം ഇതൊരു ഗ്ലാസ്സിലേക്ക് വിളമ്പാവുന്നതാണ്. സ്വാദിഷ്ടമായിട്ടുള്ള കസ്കസ് പായസം ഇവിടെ തയ്യാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളും ഇത് തയ്യാറാക്കി കുടിച്ചു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.